ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 11.1 ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. എ റൗണ്ട് ടേബിൾ കവർ ഹാസ് സിക്സ് ഈക്വൽ ഡിസൈൻസ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഇഫ് ദ റേഡിയസ് ഓഫ് ദി കവർ ഈസ് 28 സെൻറ്റിമീറ്റർ, ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് മേക്കിംഗ് ദ ഡിസൈൻ അറ്റ് ദ റേറ്റ് ഓഫ് 0.35 പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. യൂസ് √3 = 1.7 എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ഈ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളോട് സിക്സ് ഈക്വൽ ഡിസൈൻസ് ഈ ടേബിൾ കവറിനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ദാ ഇവിടെ തന്നിരിക്കുന്ന ഈ ഡിസൈൻ കണ്ടല്ലോ, ഈ ഡിസൈൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സൈഡ് വഴി തന്നിട്ടുള്ള സിക്സ് ഈക്വൽ ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡിസൈൻ ഉണ്ടാക്കാനുള്ള കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് മേക്കിംഗ് ദ ഡിസൈൻ അല്ലേ. അപ്പോൾ 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് 0.35 റുപ്പീസ് ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ ഡിസൈൻ്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലേ. സെൻറ്റിമീറ്റർ സ്ക്വയറിനാണ് റുപ്പീസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയറിനാണെങ്കിൽ അത് ഏരിയയാണ്. അപ്പോൾ നമ്മൾ ഈ ഡിസൈൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു ഡിസൈൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ഏത് ഷേപ്പിലാണ്? സെഗ്മെൻറ്റിൻ്റെ ഷേപ്പിലാണ് അല്ലേ. അപ്പോൾ ഈ സെഗ്മെൻറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സെക്ടറിൻ്റെ ഏരിയയിൽ നിന്ന് ട്രയാങ്കിളിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കവറിൻ്റെ റേഡിയസ് 28 സെൻറ്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിലൊരു സർക്കിളിൻ്റെ ഷേപ്പിലാണ്. അപ്പം സർക്കിളിൻ്റെ സെൻറ്റർ ഇതായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ സിക്സ് ഈക്വൽ ഡിസൈൻ ആണ്. അപ്പം ഈ സർക്കിളിനെ സിക്സ് ഈക്വൽ പാർട്സ് ആയിട്ട് ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. 1, 2, 3, 4, 5, 6. അപ്പം ഈ ഓരോ ഡിസൈനും ഇങ്ങനെ നമ്മൾ റേഡിയസ് വരച്ച് കഴിഞ്ഞാൽ ഈ സർക്കിളിനെ ഇത് സിക്സ് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സർക്കിളിൻ്റെ സെൻറ്ററിലെ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ സിക്സ് ഈക്വൽ പാർട്ടായിട്ട് ഈ 360 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആംഗിൾ എത്രയായിരിക്കും? 360/6 എന്ത് വരും? 60 ഡിഗ്രി എന്ന് വരും. അപ്പോൾ ആംഗിൾ ഓരോ ആംഗിളും എത്ര വെച്ചായിരിക്കും? 60 ഡിഗ്രി വെച്ചായിരിക്കും. ഈ ആംഗിൾ 60 ആണെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും? 60 60 ആയിരിക്കും. അപ്പോൾ ഇവിടെ വരുന്ന ട്രയാങ്കിൾ ഏതായിരിക്കും? ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ എക്സസൈസിൽ തന്നെ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇവിടെ വരുന്ന ആംഗിൾ 60 ആണെങ്കിൽ ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ഇതും എന്ത് തന്നെ വരും? ഈ ആംഗിൾസും ഈക്വൽ ആയിട്ട് തന്നെ വരും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ആംഗിൾ 120 ആണ്. 120/2 ചെയ്ത 60 60 തന്നെ നമുക്ക് കിട്ടും. നമ്മളിതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം മൂന്ന് ആംഗിളും 60 60 60 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതെന്താണ്? ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈക്വിലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ √3/4 a² വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് റേഡിയസ് 28 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും എന്തായിരിക്കും? 28 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇത് ഒരു ഡിസൈൻ്റെ ഈ ഒരു പോർഷൻ ഞാനിങ്ങോട്ട് മാറ്റി വരച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ്, ഈക്വലിയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഒരെണ്ണം ഞാനിങ്ങോട്ടൊന്ന് മാറ്റി വരച്ചു. ഓക്കെ, ഇതാണ് ഒരു പോർഷൻ. ഇത് ആംഗിള് 60 ഡിഗ്രി, റേഡിയസ് 28. അപ്പോൾ നമുക്ക് ആംഗിൾ അറിയാം, റേഡിയസും അറിയാം. അങ്ങനെയാണെങ്കിൽ സെക്ടറിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. ട്രയാങ്കിൾ ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് അതും ഈസിയാണ് കണ്ടുപിടിക്കാൻ. എന്നിട്ട് സെക്ടറിൻ്റെ ഏരിയയിൽ നിന്ന് ട്രയാങ്കിളിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ സെഗ്മെൻറ്റിൻ്റെ ഏരിയ കിട്ടും. അപ്പം മൊത്തം ഈ ഡിസൈൻ്റെ കണ്ടുപിടിക്കണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ഒരു സെഗ്മെൻറ്റിനെ നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ളതൊക്കെ ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 28 സെൻറ്റിമീറ്റർ. പിന്നെ ആംഗിള് 60 ഡിഗ്രി. ആംഗിൾ എങ്ങനെയാണ് 60 ഡിഗ്രി വന്നത്? 360 ഡിഗ്രി/6 = 60 ഡിഗ്രി. പിന്നെ √3 നമുക്കിവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആസ് ആംഗിൾ = 60 ഡിഗ്രി, ദ ട്രയാങ്കിൾ ഈസ് ആൻ ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ. ആംഗിൾ 60 ഡിഗ്രി ആയതുകൊണ്ട് ഇതൊരു ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ്. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു
equation is root 3 by 4 a square. A ki paganam ivda radius ayadukondu venengil namukku r square nu ezhuthan ketto. A ennu parayanathu ee triangle inde side aanu. Appo namukku ivda radius aayittana thannittullathu. Adondu namukku angane ezhuthan. Appo aadhi nammal triangle inde area kandupidikkunu, pinne sector inde area kandupidikkunu, pinne segment inde area kandupidikkunu ketto. Appo endu varum root 3 by 4 into r is 28. Appo 28 into 28. 4 28 കൂടെ കട്ട് ചെയ്താൽ 7 is equal to root 3 ടേ നമുക്ക് തന്നിട്ടുണ്ട് 1.7 into 7 into 28 അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും 1.7 into 7 ചെയ്താൽ 7 7 സർ 49 7 plus 4 11 11.9 into 28 നമ്മൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു 119 into 28 72, 7, 8 into 1, 8, 8 plus 7, 15, 1 into 8, 8, 8 plus 1, 9, 9 to 2s are 18, 2 plus 1, 3, 1 into 2, 2, 2, 8 plus 5, 13, 9 plus 1, 10, 10 plus 3, 13, 2 plus 1, 3, is equal to 3, 3, 3, 2 decimal point കഴിഞ്ഞ ഒരു ഡിജിറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു സെന്റിമീറ്റർ സ്ക്വയർ അപ്പോൾ നമുക്ക് റൈറ്റ് ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ ഏരിയ നമുക്ക് കിട്ടി 333.2 സെന്റിമീറ്റർ സ്ക്വയർ ഇനി അടുത്തത് നമ്മൾ സെക്ടറിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നു അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് സെഗ്മെന്റ്സ് എല്ലാം ഈക്വൽ ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എഴുതണം അതിവിടെ ആസ് ദ സെഗ്മെന്റ്സ് ആർ ഈക്വൽ ദ സെക്ടർ ഓഫ് ദി സർക്കിൾ ഈസ് ഓൾസോ equal. Therefore, area of sector is equal to എന്താണ് ഇവിടെ നമുക്ക് സർക്കിളിൻ്റെ ഏരിയ നമുക്ക് 3πr² ആണെന്നറിയാം ഈ സർക്കിളിനെയാണ് 6 ഈക്വൽ സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സെക്ടറിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിൽ പൈ ആർ സ്ക്വയർ ആണ് സർക്കിളിൻ്റെ ടോട്ടൽ ഏരിയ അതിനെ 6 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പൈ ആർ സ്ക്വയർ ബൈ 6 ചെയ്യുന്നത് കുറേ കൂടെ ഈസി ആയിരിക്കും കേട്ടോ മനസ്സിലായോ നിങ്ങൾക്ക് ഈ സർക്കിളിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ് അതിനെ 6 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പൈ ആർ സ്ക്വയർ ബൈ 6 ചെയ്താൽ മതി കേട്ടോ ഇസ് ഇക്വൽ ടു എന്ത് വരും പൈ നമുക്ക് എത്രയാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് 22/7 എന്ന് എടുക്കാം ഇൻറ്റു ആർ ആർ ഈസ് 28 അപ്പോൾ 28 × 28 ഡിവൈഡഡ് ബൈ 6 ഇവിടെ ഇത് ഇതും കൂടെ കട്ട് ചെയ്താൽ 4 ആവും ആ ഇനി നമുക്ക് വീണ്ടും വേണം ഇവിടെ കട്ട് ചെയ്യാം ഇവിടെ 2 ആകും ഇവിടെ 3 ആകും 28 × 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും 56 × 22 സിക്സ് ടു സാർ 12 ഫൈവ് ടു സാർ 10+1 11 സിക്സ് ടു സാർ 12 ഫൈവ് ടു സാർ 10+1 11 2 3 2 1 ഇസ് ഇക്വൽ ടു 1 2 3 2 3 ഇത് ചെയ്താൽ എന്ത് കിട്ടും 1 2 3 2 ഡിവൈഡഡ് ബൈ 3 4 3 0 3 1 3 2 2 പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഒരു 0 ഇട്ടിട്ട് ഇവിടെ ഒരു 0 കൂടെ കൊടുക്കുന്നു ഇവിടെ നമ്മളൊരു 0 ഇട്ട് കൊടുത്തത് കൊണ്ട് ഇവിടെയും 0 കൊടുത്തു ഇനി പോയിൻ്റ് ഇട്ടിട്ട് വേണം നമുക്ക് കിട്ടുന്ന ആൻസർ എഴുതാൻ അപ്പോൾ 6 3 18 2 വീണ്ടും ഇവിടെ 0 ഇട്ട് കൊടുക്കുന്നു 6 3 18 അപ്പോൾ നമുക്ക് 410.66 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡിവിഷൻ ചെയ്യുമ്പോൾ മിക്ക സ്റ്റുഡൻസിനും തെറ്റും നമുക്കിവിടെ 2 എടുത്തെഴുതിയപ്പോൾ നമുക്ക് 3 കൊണ്ട് ഇവിടെ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുന്നു അപ്പോൾ ഇവിടെ 20 ആവും അപ്പോൾ ഇവിടെ നിങ്ങൾ ഇവിടെയും ഒരു 0 ഇട്ട് കൊടുത്തിട്ട് വേണം പോയിൻ്റ് ഇടാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് സെക്ടറിൻ്റെ ഏരിയയും കിട്ടി 410.66 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി ഇനി നമുക്ക് ഏരിയ ഓഫ് ഡിസൈൻ കണ്ടുപിടിക്കാമല്ലോ ഏരിയ ഓഫ് ഡിസൈൻ എന്ന് പറയുന്നത് എന്താണ് ഈ സെഗ്മെൻറ്റിൻ്റെ ഏരിയ ആണ് അതെന്ന് പറയുന്നത് ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ്
triangle ana is equal to area of sector namak enda kittiyada 410.66 centimeter square minus area of triangle that is 3.2 centimeter square ഇനി നമുക്ക് ഇത് ചെയ്തു നോക്കിയാൽ എന്ത് കിട്ടും ഈ സെഗ്മെന്റിന്റെ ഏരിയ കിട്ടും ഇവിടെ 410.66 മൈനസ് 333.2064 ഇവിടെ 0 ആയിട്ട് 10 ആവും 10 മൈനസ് 3 7 ഇവിടെ 3 ആയിട്ട് ഇവിടെ 10 ആവും അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 77.46 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി ഈ ഒരു ഡിസൈനിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് 6 ഡിസൈനിൻ്റെ ഏരിയ വേണം എന്നാലേ നമുക്ക് കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റൂ അപ്പോൾ ഏരിയ ഓഫ് 6 ഡിസൈൻസ് ഇസ് ഇക്വൽ ടു 6 ഇൻറ്റു ഒരു ഡിസൈനിൻ്റെ ഏരിയ അപ്പോൾ 77.46 സെൻറ്റിമീറ്റർ സ്ക്വയർ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഇനി എന്ത് വരും 7746 ഇൻറ്റു 6 ആർ 36 6 4s ആർ 24 + 3 27 6 7s ആർ 42 + 2 42 + 4 46 അപ്പോൾ നമുക്ക് 4 6 4 7 6 എന്ന് കിട്ടി ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ പോയിൻ്റ് ഇവിടെ വരും സെൻറ്റിമീറ്റർ സ്ക്വയർ അപ്പോൾ 6 ഡിസൈൻസിൻ്റെയും കൂടെ ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ഇതിനുള്ള കോസ്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ കോസ്റ്റ് ഫോർ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് 0.35 റുപ്പീസ് ആണ് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്തായിരിക്കും ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും ഈ 1 സെൻറ്റിമീറ്റർ സ്ക്വയറിൻ്റെ പ്രൈസിനെ ഈ ടോട്ടൽ ഏരിയയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 464.76 ഇൻറ്റു 0.35 ചെയ്യുന്നതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ അതെത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ കുറേ ടൈം പോകുന്ന ഒരു കാര്യമാണ് കേട്ടോ 76/35 ലാസ്റ്റിൽ നിങ്ങൾ ഡെസിമൽ പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ 6 5s are 30 3 7 5s are 35 + 3 38 again 3 5 4s are 20 + 3 23 2 6 5s are 30 + 2 32 again 3 5 4s are 20 + 3 23 അടുത്തത് 6 3s are 18 1 7 3s are 21 + 1 22 2 4 3s are 12 + 2 14 1 6 3s are 18 + 1 19 again 1 4 3s are 12 + 1 13 0 16 3 + 1 4 4 + 2 6 4 + 2 6 9 10 11 12 3 3s are 3 + 3 6 അപ്പോൾ നമുക്ക് 1 6 2 6 6 6 0 എന്ന് കിട്ടി ഇവിടെ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് ടോട്ടൽ 4 ഡിജിറ്റ്സ് ഉണ്ട് അപ്പോൾ നമ്മളിതാ ഇവിടെ പോയിൻ്റ് ഇടുന്നു അപ്പോൾ 162.6660 റുപ്പീസ് എന്ന് നമുക്ക് കിട്ടി ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് മനസ്സിലായല്ലോ ഇച്ചിരി ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പോൾ നമുക്ക് ഈ ഡിസൈൻ്റെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരുന്നത് അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിതിനെ 6 equal parts ആയിട്ട് ഡിവൈഡ് ചെയ്ത് സെക്ടറിൻ്റെ ഏരിയയിൽ നിന്ന് ട്രയാങ്കിളിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യുന്നു അപ്പോൾ നമുക്ക് സെഗ്മെൻറ്റിൻ്റെ ഏരിയ ഒരു സെഗ്മെൻറ്റിൻ്റെ ഏരിയ കിട്ടും അതേ ഇൻറ്റു 6 ചെയ്താൽ നമുക്ക് ടോട്ടൽ സെഗ്മെൻ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഡിസൈൻ്റെ ഏരിയ കിട്ടും ആ കിട്ടുന്ന ഏരിയയെ നമ്മൾ ഈ കോസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടും മനസ്സിലായല്ലോ അപ്പോൾ നമ്മുടെ 13th ക്വസ്റ്റ്യനും കഴിഞ്ഞു ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം